ഗലാത്യ ലേഖനത്തിന്റെ 5:17 വാക്യവും റോമാ ലേഖനം 8:7-8 വാക്യങ്ങൾ വായിക്കണം. അതുപോലെ ഗലാത്യ ലേഖനം 5:17 വാക്യവും. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. രണ്ടും രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ജഡാഭിലാഷം, ഇല്ലെങ്കിൽ ആത്മാഭിലാഷം. ഒന്നെങ്കിൽ ജഡത്തിന്റെ ചിന്ത, ഇല്ലെങ്കിൽ ആത്മാവിന്റെ ചിന്ത. രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് പറയാം, ഞാൻ കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് പോവാണ്. ഏത് ആത്മാവിനാൽ ഈ വചനം എഴുതിയോ അതേ ആത്മാവിനാൽ ഈ വചനം എന്റെ അകത്ത് ക്രിയ ചെയ്യുകയും എന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഞാൻ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. ഈ വചനത്താലുള്ള സകല വിടുതലും സകല അത്ഭുതവും ഞാൻ അനുഭവിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞു, ഈ വചനത്താലുള്ള സകല വിടുതലും സകല അനുഗ്രഹവും ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. ഉറപ്പുള്ള ഒരു കൈ തട്ടി കർത്താവിന് ഹല്ലേലൂയാ. ജഡത്തിന്റെ ചിന്ത ലോകത്തിന്റെ ചിന്ത, ജഡത്തിന്റെ അഭിലാഷം ആത്മാവിന്റെ അഭിലാഷം. രണ്ട് പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ വാക്യങ്ങൾ എടുത്തത്. ഒന്ന് റോമാലേഖനം, ഒന്ന് ഗലാത്യ ലേഖനം. ഈ ലേഖനങ്ങളും തമ്മിലൊരു കണക്ഷനുണ്ട്. റോമാലേഖനവും ഗലാത്യ ലേഖനത്തിന്റെയും പ്രതിപാദ്യ വിഷയം, അല്ലെങ്കിൽ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ദൈവത്താൽ ലഭ്യമാകുന്ന നീതീകരണത്തെ കുറിച്ചാണ്. പുതുനിയമ ലേഖനങ്ങളിലെ ഏറ്റവും കാതലായതും കരുത്തുറ്റതുമായ ലേഖനമാണ് റോമാലേഖനം. ഇന്നലെ രാത്രിയിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ഞാൻ ശുശ്രൂഷിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, റോമാലേഖനം എന്ന് പറയുന്നത് ഒരു സ്വർണ മോതിരമാണെങ്കിൽ ആ മോതിരത്തിനകത്തെ രത്നമാണ് 8-ാം അധ്യായം. അതിനകത്ത് ഡയമണ്ട് ആണ് 8-ാം അധ്യായം. ആ 8-ാം അധ്യായത്തിലെ വളരെ വിശേഷപ്പെട്ടൊരു മുത്താണ് നമ്മൾ വായിച്ചത്. ജഡത്തിന്റെ ചിന്ത ഉള്ളവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ ഏറ്റവും കാതലായ വിഷയം വിശ്വാസത്താലുള്ള നീതീകരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോമാലേഖനം 1-ാം അധ്യായം പറയുന്നു, ദൈവത്തെ ദൈവമെന്നോർത്ത് ആദരിക്കാതെ ഈ കാണുന്ന അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയതിന്റെ പിൻപിൽ സർവശക്തനായൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ദൈവത്തെ ആരാധിക്കാതെ തങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നിയ രൂപങ്ങൾ കൊണ്ട് രൂപങ്ങൾ പോലെ ദൈവത്തെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച ജാതികളായ മനുഷ്യരെ കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാഞ്ഞതുകൊണ്ട് അവർ നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കപ്പെട്ടു എന്ന് 1-ാം അധ്യായത്തിൽ കാണുന്നു. അവർ പാപികളായി തീർന്നു എന്ന് 1-ാം അധ്യായത്തിൽ കാണുന്നു. 2-ാം അധ്യായം വരുമ്പോൾ പരിച്ഛേദനയേറ്റ മോശ ഞങ്ങളുടെ നേതാവാണ്, അബ്രഹാം അഹരോൻ ഞങ്ങളുടെ പുരോഹിതനാണെന്നൊക്കെ അഭിമാനിക്കുന്ന, പഴയ നിയമ ന്യായ പ്രമാണത്തിൽ ഭയങ്കരമായിട്ട് പുകഴുന്ന യഹൂദൻ പാപിയാണെന്ന് 2-ാം അധ്യായം പറയുന്നു. 3-ാം അധ്യായം വന്നപ്പോഴത്തേക്കും പറയുന്നത് എല്ലാവരും കൊള്ളരുതാത്തവരായി ഒരുപോലെ തെറ്റിപ്പോയിരിക്കുന്നു.
ഒന്നാം അധ്യായത്തിൽ ജാതികൾ പാപി, രണ്ടാം അധ്യായത്തിൽ യഹൂദൻ പാപി, മൂന്നാം അധ്യായത്തിൽ എല്ലാവരും പാപി. എന്നാൽ മൂന്നാം അധ്യായം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു, എന്നാലോ സൗജന്യമായിട്ട് നമുക്കൊരു നീതീകരണമുണ്ട്, വിശ്വാസത്താൽ നമുക്കൊരു നീതീകരണമുണ്ട്. എങ്ങനെയാണ് ആ നീതി നമുക്ക് കിട്ടിയത്? മുഴുവാനവരാശിയുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ നമ്മുടെ പാപത്തെ അവിടുന്ന് ക്രൂശിലെടുത്തതുകൊണ്ട് യേശുവിലൂടെ ലഭ്യമാകുന്ന ഒരു നീതിയുണ്ട്. ആ നീതി മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് കിട്ടുന്നതല്ല, ഇത് സൗജന്യമായി ലഭിക്കുന്ന നീതിയാണ്. മനുഷ്യന്റെ സകല പ്രവൃത്തികളും ദൈവത്തിന്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണ് നീതി പ്രവൃത്തികൾ. എന്നാൽ ഇപ്പോഴോ നാം സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. ഇതാര് പറയുകയാ? റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം നീതീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല, യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത ക്രൂശിലെ പ്രവൃത്തി നിമിത്തമാണെന്ന്. അടുത്തേക്ക് എന്നാൽ തട്ടിയിട്ട് പറഞ്ഞേ, നമ്മൾ നീതീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും അല്ല, യേശുവിന്റെ പ്രവൃത്തിയാലാണ്. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറ, അത് വിശ്വസിച്ച നിങ്ങൾ നീതിമാനാ. ഹല്ലേലൂയാ. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഒന്നുകൂടെ തട്ടി പറഞ്ഞേ, നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഫലിക്കും കേട്ടോ. നീതിമാന്റെ കൂടാരത്തിന്റെ ചുറ്റും ദൂതന്മാർ പാളയം ഉറങ്ങുന്ന, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കാൻ സമ്മതിക്കത്തില്ലെന്ന. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് പുതിയ നിയമസഭ. പറ, ഇനി പറയുന്ന കാര്യം നല്ലപോലെ കേൾക്കണമെന്ന് പറ. അടുത്തള്ളത്തിട്ട് പറ. ഇനി അങ്ങനെ മൂന്നാം അധ്യായത്തിൽ, നാലാം അധ്യായം നീതീകരണം. അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തു മരിച്ചത് നമ്മുടെ അതിക്രമത്തിന് വേണ്ടിയാണെങ്കിൽ, യേശു ഉയർത്തത് നമ്മൾ നീതിമാന്മാരാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണെന്ന് റോമാലേഖനം നാലാം അധ്യായം അഞ്ചാം അധ്യായം പറയുന്നു. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടെന്ന് പറയുന്നു. ആറാം അധ്യായം പറയുന്നു, നമ്മുടെ മേലൊരു കൃപ വ്യാപരിക്കുന്നു എന്ന്. അങ്ങനെ കൃപ വ്യാപരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. കൃപ വ്യാപരിക്കുന്നത് കൊണ്ട് പാപത്തെ ജയിക്കാൻ കഴിയുമെന്നാണ് റോമാലേഖനം 6:7 നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പറയാം, അങ്ങനെയുള്ളൊരു ജയം വ്യാപരിക്കുന്ന നമ്മൾ ജഡത്തിന്റെ ചിന്തയ്ക്കകത്ത് ജീവിക്കരുത്. ഇതാണ് റോമാലേഖനം. ഗലാത്യ ലേഖനവും, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നവരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ചില കള്ള സഹോദരന്മാർ ക്രിസ്തുവിനെ വളരെ നന്നായി അവരുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുകയും ക്ഷുദ്രം ചെയ്ത് മയക്കിവരെ പോലെ അവരുടെ ജീവിതശൈലി മാറിപ്പോകത്തക്ക നിലയിൽ അവരെ ഉലച്ചു കളയുന്ന ദുരുപദേശങ്ങളുമായി കയറിയവർക്ക് ശക്തമായി മുന്നറിയിപ്പ് കൊടുക്കുന്ന പുസ്തകമാണ് ഗലാത്യ ലേഖനം. അപ്പൊ ഈ രണ്ട് ലേഖനങ്ങളുടെ അകത്തെയും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിച്ചത്. നീതീകരിക്കപ്പെട്ടവൻ ആത്മാവിനെ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്, ജീവനിലാണ് ജീവിക്കേണ്ടത്, ആത്മാവിന്റെ ചിന്തയിലാണ് ജീവിക്കേണ്ടത്, പാപത്തിലല്ല ജീവിക്കേണ്ടത്. എല്ലാവരുടെയും മുഖത്തോട്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. നീതിമാന്മാരെ, എന്തോ ഒന്ന് വിളിക്കട്ടെ. നീതിമാന്മാരെ, നിങ്ങൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ നീതിയുടെ ഫലമായി നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ഫ്രൂട്ടിന്റെ പേരാണ് വിശുദ്ധി. ഏയ് ഒന്ന് പറഞ്ഞ വിശുദ്ധി. നീതിക്കൊരു ഫലമുണ്ട്. നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പാപത്തോട് അനുരഞ്ജനപ്പെടുന്നതല്ല ക്രിസ്തീയ ജീവിതം. പോട്ടെ, സാരമില്ല, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ, അതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് താലോലിച്ച് ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ പാപത്തെ താലോലിച്ച് പാലൂട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നീതിമാന്മാരെ, വിശുദ്ധിയുടെ ഫ്രൂട്ട് പുറത്തു വരണമെങ്കിൽ നിന്റെ ഈ മനോഭാവം മാറണം. നിന്നെ കർത്താവ് നീതീകരിച്ചത് നീതിയുടെ ഫലം പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. വേർ വിശുദ്ധമാണെങ്കിൽ കൊമ്പ് അങ്ങനെ തന്നെ റോമലേഖനം പറയുന്നുണ്ട് അല്ലേ. ആ കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ, ആ വേരിനോട് നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ, വിശുദ്ധീകരണത്തിൽ തുടരാൻ കഴിയത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. എല്ലാവരും പോയോ?
അടുത്തേക്ക് നമ്മൾ ചോദിച്ചു ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. സ്വഭാവമുള്ള നമ്മെ പുതുജീവൻ പകർന്ന് പുതുശക്തി തന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ജീവിതത്തിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. അതല്ലാതെ വസ്ത്രത്തിനോ പുറമേയുള്ള ശരീര സംവിധാനങ്ങൾക്കോ രീതികൾക്കോ വ്യത്യാസം വരുത്തിയതല്ല. യേശു ഭൂമിയിൽ വന്നത് തന്നെ പാപത്തെ ജയിക്കാൻ വേണ്ടിയിട്ട്, കൃപ തരാൻ വേണ്ടിയാ. കാരണം മനുഷ്യന് എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അസ്വസ്ഥനാക്കുന്നത് പാപമാണ്. അതിനെ ഒരു പേരിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പ്രശ്നമാണ്. ഞാൻ ചേച്ചി പറയാറുണ്ട്, കുറവുള്ളവനെ ചേർത്ത് പിടിക്കണം. കുറവുള്ളവനെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ ആ കുറവിൽ തുടരാൻ വേണ്ടിയിട്ടല്ല. കുറവിനെ കുറിച്ച് ബോധ്യം വന്ന് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവകൃപയ്ക്കകത്ത് ശക്തനാവാൻ വേണ്ടിയിട്ടാണ്. തെറ്റോ കുറ്റോ വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് വിരൽ ചൂണ്ടി പുറത്താക്കുന്ന പരിപാടി ഇവിടെയില്ല. നിങ്ങളുടെ ഇടയിൽ ഒരാൾക്കൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പറ്റിയവന്റെ മുറിവ് കെട്ടി അവനെ ആശ്വസിപ്പിച്ച് നിനക്ക് നവജീവൻ തരാൻ, പുതുജീവൻ തരാൻ, പുതുശക്തി തരാൻ, നിന്നെ ദൈവകൃപയിൽ മറയ്ക്കാൻ ഈ കർത്താവിന് കഴിയുമെന്ന് പറയുന്നതാ പുതിയ നിയമ സന്ദേശം. ഹല്ലേലൂയ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് ഒരു വലിയ ജയം വ്യാപരിക്കും. എന്നൊരു അസാധാരണമായ വിടുതൽ ഉണ്ടാകും. ചിലർ പറയും, പറയാറുണ്ട്, ഇത് അസാധ്യമാണ്, ഇത് നടക്കത്തില്ല, ഇതെന്താണ്, അസാധ്യമാണ്. അങ്ങനെ പാപത്തെ ജയിച്ചൊരു ജയകരമായ ജീവിതമൊന്നും ഇംപോസിബിൾ, ഇംപോസിബിൾ. അങ്ങനെ പറയുന്നവർക്ക് ഇന്ന് സന്തോഷിക്കാൻ വകയുണ്ട്. നിങ്ങളുടെ മേൽ കൂടുതൽ ശക്തി ഇന്ന് വ്യാപരിക്കും. പക്ഷെ ചിലരുണ്ട് കേട്ടോ, എന്റെ ദൃഢനിശ്ചയം കൊണ്ട്, എന്റെ തീരുമാനശേഷി കൊണ്ട് ഞാൻ എന്റെ സ്വഭാവത്തെ മെരുക്കി, ഞാൻ എന്റെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോയി, എനിക്ക് ദൃഢനിശ്ചയം, ഞാനൊരു ഡിസിഷൻ എടുത്താൽ ഡിസിഷനാണ്, ഞാനൊരു എന്റെ ഇച്ഛാശക്തി, എന്റെ വിൽ പവർ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് തീരുമാനശേഷിക്കകത്തും അവരുടെ എന്താ പറയുക, ദൃഢനിശ്ചയത്തിനകത്തൊക്കെ അഭിമാനം കൊള്ളുന്നവരുണ്ട്. സൂക്ഷിച്ചോണം കേട്ടോ. എന്താ കാര്യം അറിയാമോ, ഇത് ഒരാള് ആ ആളിന്റെ മേൽ കിടക്കുന്ന സ്വന്തം കഴിവുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നതല്ല ക്രിസ്തീയ ജീവിതം. സ്വന്തമായിട്ടെടുക്കുന്ന തീരുമാനശേഷിയോ സ്വന്തമായിട്ടെടുക്കുന്ന കഴിവുകൊണ്ടോ ഇത് നടക്കത്തില്ല. അതുകൊണ്ട് ഇത് അസാധ്യമാണെന്നല്ലേ അതിന്റെ അർത്ഥം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട്. ഞാനിന്ന് അതിനെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്നേ. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. കുഞ്ഞുങ്ങളെ എന്നാ സ്കൂൾ തുറക്കാൻ പോന്നേ? ജൂൺ 1 ജൂൺ 2 എന്നാ? അവർക്ക് പോലും അറിയത്തില്ല. അപ്പനമ്മമാർക്കെങ്കിലും അറിയോ? 1st ഏത് ദിവസം? അത് ബുധനാഴ്ച. ഇന്ന് നിങ്ങളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് ഇന്ന് മീറ്റിംഗ് അവസാനിപ്പിക്കത്തുള്ളൂ. നിങ്ങളെ കർത്താവ് നിങ്ങളുടെ കലാലയങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് നിങ്ങളെ വിടാൻ പോകുന്നത് പാപത്തിന് അനുകൂലപ്പെടുന്നവരായിട്ടല്ല, പാപത്തിന്റെ ശക്തിയെ പൊട്ടിച്ചെറിയാൻ അങ്ങനെയുള്ള ചെങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരുടെ ഇടയിൽ സുവിശേഷത്തിന്റെ സ്നേഹം പകരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ പോവാ. അവരെ കാണുമ്പം അവരുടെ കൂടെ കൂടുകയും ഇവിടെ വരുമ്പം ഇവിടെ കൂടുകയും ചെയ്യുന്ന ഓസ്കാർ അവാർഡ് ജേതാക്കളായിട്ട് പരിഗണിക്കാൻ കഴിയുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം കേൾക്കുമ്പം നിന്റെ അകത്ത മുഖംമൂടികളെ പൊളിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുതുശക്തി, ഒരു പുതുജീവൻ, ഒരു അസാധാരണമായ ദൈവകൃപ നിന്റെ ആത്മാവിൽ പകർന്നു തന്നിട്ട് ജയകരമായ ക്രിസ്തീയ ജീവിതം പ്രാഗൽഭ്യത്തോടെ കഴിക്കാൻ കഴിയുന്ന ഒരാത്മ മണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്ന ചിലരെ കൈപിടിച്ചു കയറ്റും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. അസാധ്യമാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ സ്നാനപ്പെട്ടു, സഭയിൽ അന്തരീക്ഷമൊക്കെ കൊള്ളാം, പക്ഷെ കൂടെ നിന്ന് ജോലി ചെയ്യുന്നവര് നല്ല മോശം വർത്തമാനം പറയുന്ന ആളുകളാണ്. അവരുടെ രീതികളുടെ അകത്ത്, അവരുടെ പരിപാടികളുടെ അകത്ത്, അവരുടെ അതിനകത്ത് പോയി നിൽക്കുമ്പം ഞാനും ഏ നിനക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല, അങ്ങനെ ആകാൻ പറ്റാത്തൊരു അഭിഷേകത്തെ നിന്റെ മേൽ പരിശുദ്ധാത്മ പകരാൻ പോവാ. നീ വ്യത്യസ്തനാകാൻ പോവാ. ഈ ലോകത്തിന്റെ ഇൻഫ്ലുവൻസിനകത്ത് പെടാനല്ല കർത്താവ് എന്നെ വിളിച്ചേ. നീ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും.
ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. ഇത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, നിന്നെ വ്യത്യസ്തനാക്കാൻ, പാപത്തെ ജയിക്കാൻ, ദൈവഹിതത്തിനകത്ത് ജീവിക്കാൻ, അങ്ങനെ കൊതിക്കുന്ന ഹൃദയവും അങ്ങനെ കൊതിക്കുന്ന ഒരു മനസ്സുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അവരോടാ സംസാരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അസാധ്യമാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പാപത്തെ ജയിക്കുക, ജഡത്തിന്റെ ചിന്തയെ ജയിക്കുക, ജഡാഭിലാഷത്തെ ജയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല. അടുത്തിരിക്കുന്ന തട്ടിട്ട് പറഞ്ഞ സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല, സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല. ജഡത്തിന്റെ അഭിലാഷം അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഗലാത്യ ലേഖനത്തിലുണ്ടല്ലോ. എന്തൊക്കെയാ? പക, പിണക്കം, ശത്രുവിനെ സ്നേഹിക്കാൻ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഉടനെ പോയി നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങളെ പകയ്ക്കുന്നവരെ, വിദ്വേഷിക്കുന്നവരെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ഇപ്പം പോയി നിങ്ങൾ ചെയ്യൂ? ചെയ്യത്തില്ല. എന്താ പറ്റാത്ത? എന്താ പറ്റാത്ത? നമ്മുടെ കഴിവ് കൊണ്ടത് സാധ്യമല്ല, നമ്മുടെ കഴിവ് കൊണ്ടത് സാധ്യമല്ല. പക്ഷേ അസാധ്യമാണെന്ന് പറയരുത്, ദൈവത്തിന് സാധ്യമാണ്. പാപത്തെ ജയിക്കുക അസാധ്യമാണെന്ന് പറയരുത്, സൊല്യൂഷൻ ഉണ്ട്. തട്ടിട്ട് പറഞ്ഞേ, പ്രതിവിധിയുണ്ട്, പ്രതിവിധിയുണ്ട്, പ്രതിവിധിയുണ്ട്. ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒന്നുറക്കെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശകലത്തിനും, ഏ ശകലത്തിനും, പാപ സ്വഭാവങ്ങളെ ജയിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ മതിൽ പണിയാനും എൻ്റെ മകളുടെ കല്യാണം നടക്കാനും എനിക്കൊരു വാഹനം വാങ്ങിക്കാനും എൻ്റെ ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടത്താനും അതിനൊക്കെ ഈ ശക്തി മതിയായതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ ഈ ശക്തിക്ക് പറ്റത്തില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശകലത്തിലും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഏ, ആ പാപത്തെ ജയിക്കാനും നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് പറ്റുമെന്ന്. ഉയരത്തിലെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ ജഡത്തിന്റെ ചിന്തയെ, ജഡത്തിന്റെ അഭിലാഷത്തെ ജയിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ബ്രദറെ, പഴയ നിയമത്തിൽ മോശയ്ക്ക് ന്യായ പ്രമാണം കിട്ടി, 10 പ്രമാണങ്ങളെ കിട്ടി, 10 കൽപ്പനകളെ കിട്ടി. ആ കൽപ്പനകളിൽ നിന്ന് അവർ സിവിൽ ലോ, മോറൽ ലോ, അങ്ങനെ ലോ ഉണ്ടാക്കി. 600-ലധികം പിന്നെയും ലോ ഉണ്ടാക്കി. ഈ നിയമങ്ങൾ മുഴുവൻ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ നോക്കണമെങ്കിൽ അവർക്ക് പറ്റിയില്ല, പറ്റിയില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ പഴയ നിയമത്തിലെ ഉള്ളവർക്ക് പറ്റിയില്ല. കാരണം പഴയ നിയമം കാലില്ലാത്തവന്റെ അടുത്ത് ഓടാൻ പറഞ്ഞു. ഓടാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പുതിയ നിയമത്തിനകത്ത് നമുക്ക് പ്രമാണം തരിക മാത്രമല്ല, ആ പ്രമാണത്തിൽ നടക്കാനുള്ള ശക്തിയും കൂടെ തന്നു. ആ ദൈവശക്തിയുടെ പേരാണ് കൃപ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പുതിയ നിയമത്തിനകത്ത് ചിറക് തന്നിട്ട് പറഞ്ഞു, പറന്നോളെ. ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. എന്താണ് ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത്? മനുഷ്യനെ ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിനനുസരിച്ച് നടത്താൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, എഴുതിയ പ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്നാൽ പുതുനിയമ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം ചെയ്തത് എന്താ? ആ പ്രമാണത്തെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് അവിടുത്തെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നിട്ട് അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമ്മളെ പ്രാപ്തന്മാരാക്കി. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ഇനി തേണ്ടി തട്ടിയിട്ട് പറഞ്ഞേ, ജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാണ്. അത് ഇവിടെ പ്രസംഗം കേട്ടിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പം, അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരുടെ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പം,
രണ്ടു പേര് ചേരുന്ന സമയത്ത് ഒക്കെ ജീവിതത്തിൽ ചില തെറ്റുകൾ കുറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പം ഓ കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനൊന്നും പറ്റുകയില്ല എന്ന് മനസ്സിനകത്തുണ്ടാകുന്ന ഒരു വല്ലാത്ത ആന്തരിക സംഘർഷം ഉണ്ടല്ലോ, ഇന്നർ കോൺഫ്ലിക്റ്റ്, അതിനോട് ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയണം ജയിക്കാൻ പറ്റുമെന്ന്. കേൾക്കുന്ന വചനം പോലെ ജയിച്ചൊരു ജീവിതം പറ്റുമെന്ന് പറയണം. ഉണ്ടോ ആരെങ്കിലും? ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി സമർപ്പിക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ വെപ്പൺ ഓഫ് റൈച്ചസ്നെസ് ആണെന്ന് പറയാൻ, നീതിയുടെ ആയുധമാണെന്ന് പറയാൻ, തന്റെ ഇടം കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹാലിലൂയ. ഞാൻ എന്താ ഇന്നത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അതിന് കഴിയാതെ വണ്ണം അപവാദം പിശാച് പറയുന്ന മേഖല ഏതാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, നിന്നതിക്കുന്ന പലർക്കും അറിയാം. ആ മേഖലയിൽ ജയം ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ തന്നെ ചിലർ ഹൃദയത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുക, പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്കൊരു ജയമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്കൊരു ജയമുണ്ട്. നിനക്ക് ആ ചിന്തയെ ജയിക്കാൻ പറ്റും, നിനക്ക് ആ പാപത്തെ ജയിക്കാൻ പറ്റും, നിന്നെ വിടാതെ വണ്ണം ബന്ധിക്കുന്ന ആ സ്വാധീനത്തെ ജയിക്കാൻ നിനക്ക് പറ്റും. എങ്ങനെ പറ്റും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് വ്യാപരിക്കുന്നു. ഹാലേലൂയ. ശക്തീകരിക്കുന്ന ഒരു ദൈവകൃപ. ഒരു വാക്യം കൂടെ വായിക്കാമോ? എബ്രായ ലേഖനം 13:21. എബ്രായർ 13:21. എബ്രായ ലേഖനം 13:21. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും ഒന്ന് പറഞ്ഞു, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും. കുറച്ച് നന്മയല്ല, എല്ലാ നന്മയിലും. ആ യഥാസ്ഥാനപ്പെടുത്തി എന്ന് പറഞ്ഞ യഥാസ്ഥാനപ്പെടുത്തി. നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ എല്ലാ നന്മയ്ക്കകത്തും യഥാസ്ഥാനപ്പെടുത്തി. തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അപ്പൊ എല്ലാ നന്മയിലും ദൈവത്തിന്റെ ഇഷ്ടം യേശുക്രിസ്തുവിലൂടെ നമ്മളിൽ നിവർത്തിക്കപ്പെടും. ഒരാമേ പറഞ്ഞേ. യേശുക്രിസ്തുവിലൂടെ അത് സാധ്യമാണ്. യേശുക്രിസ്തുവിലൂടെ അത് സാധ്യമാണ്. അടുത്തായിരിക്കും തട്ടിട്ട് പറഞ്ഞ യേശുവിലൂടെ അത് സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. കർത്താവിലൂടെ അത് സാധ്യമാ. പണ്ട് ചെറുക്കൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ കാര്യം അറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ താഴെ 3 സാധനമുണ്ട്, 1 ക്ലച്ച്, 1 ബ്രേക്ക്, 1 ആക്സിലേറ്റർ, മുകളിൽ സ്റ്റീറിംഗ് ഉണ്ട്, ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടത്തോട്ടുള്ളത്, വലത്തോട്ടുള്ളത്, രാത്രി ലൈറ്റ് ബ്രൈറ്റ് ആക്കേണ്ടത്, ഡിമ്മാക്കേണ്ടത്, വൈപ്പർ, ചന്തുവണ്ണ, എല്ലാം പറഞ്ഞു കൊടുത്തു കേട്ടോ. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറുക്കൻ ഡോറും തുറന്ന് വെളിയിറങ്ങി പോവാ. അപ്പൊ ഈ പഠിപ്പിക്കുന്നു തന്നെ പുള്ളി വിളിച്ചു, എന്താണോ നീ പോന്ന, എന്നാ പറ്റി? അവൻ പറയോ, എന്റെ ആശാനെ ആകെ 2 കാലുണ്ട്, ചവിട്ടാൻ താഴെ 3 സാധനം, മുകൾ ആകെ 2 കൈയുണ്ട്, സ്റ്റീറിംഗ് തിരിക്കണം, പിന്നെ ഇൻഡിക്കേറ്റർ ഇടണം, പിന്നെ വൈപ്പർ ഇടണം, പിന്നെ അപ്പുറത്ത് വേറെ ഏതോ ഒരു സാധനം, ഗിയർ ഇടണം, 2 കൈയും കൊണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുകയല്ല, ഇതൊക്കെ ജന്മസിദ്ധമായിട്ട് ഇങ്ങനെയൊക്കെ ജനിച്ചപ്പോഴേ കഴിവുള്ളവർക്കൊക്കെ പറ്റൂ, എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ അങ്ങനെയാണോ? ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് അറിയാം, വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇല്ലേ ഓരോന്നും അതാതിന്റെ സമയത്ത് അങ്ങ് സ്മൂത്തായിട്ട് നടന്നോളും. മഴ പെയ്യുമ്പം വൈപ്പർ ഇട്ടാൽ മതി, ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഇടത്തോട്ടുള്ള ഇട്ടാൽ മതി, വലത്തോട്ട് തിരിയണമെങ്കിൽ വലത്തോട്ടുള്ള ഇട്ടാൽ മതി, അത് ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും. ക്രിസ്ത്യ ജീവിതവും ഇതുപോലെ, അടുത്തേക്കാൻ തട്ടി പറഞ്ഞ ക്രിസ്ത്യ ജീവിതം ഇതുപോലെ, ഇത് ഈസി ആയിട്ട് പോവും. ഇത് ജീവിക്കാൻ ഇതിനകത്ത് കയറി, ഇത് ഈ ജീവിതം ആരംഭിക്കാത്തതാ കുഴപ്പം. അതിന്റെ വെളിയിൽ നിൽക്കാതെ അകത്തോട്ട് കയറി ജീവിതം അങ്ങോട്ട് ആരംഭിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ലീഡ് ചെയ്യും,
ഇതാകുന്നു മകനെ വഴി ഇതിലേ പോകാന്ന് പറയുന്ന ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ അകത്ത് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. നല്ല രാമയൻ പറഞ്ഞാട്ടെ, കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങള് മുകളിൽ വനജ ടീച്ചറിന്റെ വീട്ടിൽ താമസിച്ചത് ഓർമ്മയല്ലേ വിൽസന്റെ, ആറേഴ് വർഷം അവിടെ താമസിച്ചു. വനജ ടീച്ചറിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവിടെ കറണ്ട് ഇല്ല, കാറ്റടിക്കുമ്പോൾ കറണ്ട് പോകും, കാറ്റടിക്കുമ്പോൾ കറണ്ട് വരും. ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, ചില വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ആ വീട്ടുകാർ ആ കണക്ഷൻ എടുത്തിട്ട് 10-40 വർഷം അവരുടെ പണ്ടത്തെ വീടാണ്. പിന്നെ ഞാനൊരു വലിയ തോട്ടം ഉണ്ടാക്കി കറണ്ട് പോകുമ്പോൾ പോയി ഒരടി കൊടുക്കും, ഒരടി കൊടുക്കുമ്പോഴത്തേക്ക് കറണ്ട് കാണും, അടുത്ത കാറ്റ് വരുവാണെങ്കിൽ കറണ്ട് അങ്ങ് പോകും. അവസാനം ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി പറഞ്ഞു, അവിടുന്ന് ലൈൻമാൻ വന്നു. അദ്ദേഹം വന്നിട്ട് കയറിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ ചോദിച്ചു എന്നാ പറ്റിയതാ, ഇത് ഇവർ കണക്ഷൻ എടുത്തിട്ട് കുറേ കാലമായി, അപ്പൊ ഇത് ക്ലാവ് പിടിച്ചു. എന്തുവാ, നമ്മുടെ വീട്ടിലോട്ടുള്ള വയറ് ലൈൻ കമ്പി തന്നെ ഇരിപ്പുണ്ട്, പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ കരണ്ട് വരാത്തൊരു സാധനം ഇതിനകത്തിരിക്കുക. ഇങ്ങനെ അനക്കി കൊടുക്കുന്ന ഉടനെ ചെറിയ സ്പാർക്കായിട്ട് കരണ്ട് വരും. പുള്ളിക്കാരൻ അതെടുത്ത് അവിടെ ഒന്ന് ചൊരണ്ടി ക്ലാവെല്ലാം ഒന്ന് കളഞ്ഞ് ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് കടുപ്പിച്ച് അതിനുശേഷം പിന്നെ ഈ കാറ്റടിക്കുമ്പോൾ പോകുന്ന പരിപാടിയില്ല. ഏയ്, കാറ്റടിക്കുമ്പോൾ കണക്ഷൻ പോകുന്ന ആരാണ്ടൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ ക്ലാവ് ഇന്ന് ചൊരണ്ടാൻ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കാറ്റടിച്ചപ്പോഴത്തേക്ക് കണക്ഷൻ പോയി, പിന്നെ പ്രാർത്ഥനയ്ക്കില്ല, മീറ്റിങ്ങിനില്ല, ഒന്നിനുമില്ല. കാറ്റടിക്കുമ്പം കണക്ഷൻ പോകുന്ന വിശ്വാസിയെ, നിന്റെ ക്ലാവ് ഇന്ന് മാറാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷണുകൾ, അടിമത്തങ്ങൾ, ഓ നമ്മൾ ചിന്തിച്ചാൽ അസാധ്യമാ, പക്ഷെ കൃപ വ്യാപരിച്ചാൽ, കൃപ വ്യാപരിച്ചാൽ. കുഞ്ഞുങ്ങളെ, സഭയുടെ അന്തരീക്ഷം മാറുക കേട്ടോ. ഇതിനകത്ത് നിന്ന് നീ സെക്യുലറായിട്ട് നന്നായിട്ട് പഠിക്കുമ്പോൾ തന്നെ നിന്നെ ഒരു പ്രവാചകനാക്കി നിർത്താൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന പ്രധാന മേഖലയിൽ ഇരിക്കുന്ന ആളാണ് ദാനിയേൽ. ദാനിയേല് രാജാവിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കും. ദാനിയേല് വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടെ ചോദിക്കും. ഹല്ലേലൂയ. കൊതിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നീ MBBSന് പഠിച്ചു, നീ സിവിൽ സർവീസിന് പഠിച്ചു, നീ എന്ത് കാര്യത്തിൽ വേണമെങ്കിലും പഠിച്ചു, പഠിച്ച് ഏറ്റവും നല്ല ജോലി ഉണ്ടാക്കിക്കോ, പക്ഷേ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. നീയും ദൈവവുമായിട്ടുള്ള ബന്ധം കണ്ട് തകർന്ന തരിപ്പണമാകുന്നൊരു വലിയ തലമുറ കർത്താവിനെ അറിയാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ശേഷം മനുഷ്യനെ പോലെ പാപത്തിനകത്ത് രസിക്കാൻ ഇനിയും അവിടെ കിടക്കല്ലേ, എഴുന്നേക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാ നന്മയിലും നിന്നെ യഥാസ്ഥാനപ്പെടുത്തി യേശുക്രിസ്തുവിലൂടെ നിന്നെ ശക്തീകരിക്കാൻ ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവ കൃപയുണ്ട്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പം ആ ജയം വ്യാപരിക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. അങ്ങനൊരു ജയം വ്യാപരിക്കും എന്ന് പൂർണ്ണമായൊരു ഉറപ്പുള്ളത് കൊണ്ട് നാം യേശുക്രിസ്തുവിന്റെ മരണപുനരുദ്ധാനത്തിന്റെ പങ്കാളികളാണ്, നാം യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാണ്. വായിച്ചിട്ടില്ലേ, ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തൊരു പങ്കാളിത്തമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിനകത്ത് ഈ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ന്യായപ്രമാണത്തെയും ദൈവകൃപയും കുറിച്ചാണ് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും, അവിടെ ലേഖകൻ എഴുതുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും ഒരു ഉദാഹരണമായിട്ട് കാണിച്ചുകൊണ്ട് എഴുതുകയാണ്. ഈ ഭർത്താവ് കർക്കശക്കാരനായ ഭർത്താവ്, ചോറ് കഴിക്കാൻ വരുമ്പം ഈ ചോറിനകത്ത് കറുത്ത വങ്ക് പോലുള്ള അരിയില്ലേ, അതിനെന്തോ പറയുന്നേ ഇവിടെ, കറുത്തൊരു വങ്കെന്നാണോ പറയുന്നേ, ഒന്നും പറയാറില്ലേ. ഇപ്പോഴത്തെ അരി, ഇപ്പോഴത്തെ അരിയൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞ. പണ്ടൊക്കെ എന്റെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാര് മുറത്തിനകത്ത് ഇങ്ങനെ അരി ഇങ്ങനെ ആക്കി അതിനകത്ത് കല്ലും ഈ കറുത്ത സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് കുറേ സമയം വർക്കൗട്ട് ചെയ്തിട്ടാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് ഇല്ലേ. അപ്പൊ അതിൽ ഇത് ഇത് എടുക്കാറ് ചോറിനകത്ത് വരുമ്പോഴത്തേക്ക് അച്ഛന്മാർക്കൊരു ദേഷ്യമല്ലേ. ആ അപ്പൊ ചോറ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ നോക്കിയപ്പോ കറുത്തൊരു സാധനം ഇരിക്കുന്നു.
അപ്പോഴേ അച്ഛൻ അടുത്ത പരിപാടി നിയമപുസ്തകം എടുത്ത് അങ്ങോട്ട് തുറക്കുക. കറുത്ത വങ്കിരുന്നാൽ ഉള്ള ശിക്ഷ. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയപ്പോഴത്തേക്കാണ് സോപ്പിനകത്ത് തലമുടിയിരിക്കുന്നു. അച്ഛൻ അടുത്ത നിയമപുസ്തകം എടുത്ത് തുറന്നു, മുടിയിരുന്നാൽ ചാട്ടയ്ക്ക് പത്തടി. വീണ്ടും അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് റൂമില് മേശയുടെ മുകളിൽ കിടക്കുന്ന മേശവരിയെല്ലാം കൂടെ ശരിക്കല്ല കിടക്കുന്ന, താഴെ കിടക്കുന്നു. വീണ്ടും നിയമപുസ്തകം തുറന്നു. ഇതായിരുന്നു പഴയ നിയമ ന്യായ പ്രമാണം. പഴയ നിയമസഭയോട്, പഴയ നിയമസഭയുടെ ഭർത്താവായ ന്യായപ്രമാണം കാണിച്ച ഇടപാട് ഇങ്ങനായിരുന്നു. എന്നാൽ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? റോമർ 7 ചോദിക്കുക, രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ ഭർത്താവ് മരിച്ചാലേ ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്തർ ബന്ധത്തിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ജീവിതകാലം മൊത്തം എന്തോ അനുഭവിക്കണം, നിയമപുസ്തകത്തിന്റെ പീഡനങ്ങൾ. എന്നാൽ ഇവിടെ പറയുകയാ, അവിടെ പറയുകയാ, എന്നാൽ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചു. ഇവിടെ സ്ത്രീ അങ്ങ് മരിച്ചിട്ട് എഴുന്നേറ്റു യേശുക്രിസ്തുവിനോടുകൂടെ. അതാണ് അവിടുത്തെ വെളിപ്പാട്. മരിച്ചെഴുന്നേറ്റിട്ട് പുതിയ ഒരുത്തനായി. അതാരാ? യേശുക്രിസ്തു. ഇപ്പൊ എന്താ സംഭവം? മേശയുടെ വിരി സൈഡിലോട്ട് കിടക്കുക. നമ്മൾ പെട്ടെന്ന് ഭർത്താവ് വരുന്നത് കണ്ടിട്ട് ഇതിനെടുത്ത് നേരെയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവും കൂടെ വന്നിട്ട് ഒരു സൈഡ് പിടിച്ചു തരും. ഇനി ചോറിനകത്താണ് ഒരു വങ്ക് കിടക്കുവാണെങ്കിൽ പുള്ളിക്കാരി എടുത്തും കളയും. ഇതിനകത്ത് വങ്ക് കണ്ട് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണേ. ഇതാണ് പങ്കാളിത്തം. ന്യായപ്രമാണം നമുക്ക് പങ്കാളിത്തം തന്നില്ല, എന്നാൽ പുതു നിയമം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് പങ്കാളിത്തം തന്നു. ഒരു നല്ല അമ്മയും പറഞ്ഞാട്ടെ, ശ്രദ്ധിക്കണം. നിനക്ക് അസാധ്യമെന്ന് പല പ്രാവശ്യം മനസ്സിൽ തോന്നി, നിനക്ക് അസാധ്യമാണ് നിന്റെ ജീവിതത്തിന്റെ മുമ്പിലെ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് എഴുതി കാണിച്ചു. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിനക്കതിനെ ജയിക്കാൻ കഴിയും. നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിനക്ക് ജയിക്കാൻ കഴിയും. നിന്റെ പ്രാപ്തി കൊണ്ടല്ല, ഉയരത്തിൽ നിന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പ്രാപ്തി കൊണ്ട്. ഈ പ്രാപ്തിയുടെ പേരാണ് പങ്കാളിത്തം. ഈ പ്രാപ്തിയുടെ പേരാണ് പങ്കാളിത്തം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും സംഭവം പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് മരിച്ച 4 ദിവസമായ ലാസറിന്റെ വീട്ടിലോട്ട് യേശു ചെന്നിട്ട് മാർത്തയും മറിയയും കരഞ്ഞുകൊണ്ട് വന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ കൂടെ കണ്ണുനീർ വാർത്ത് യേശു പിന്നെ മുമ്പോട്ട് പോയിട്ട് അവരോട് പറയുകയാ, കല്ല് ഉരുട്ടി മാറ്റാൻ. എന്തോ പറഞ്ഞു? സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ട് ലാസറേ പുറത്തു വാ. ലാസർ പുറത്തു വന്നു. അടുത്തെന്തോ പറഞ്ഞേ? അവന്റെ കെട്ട് അഴിക്കുക. യേശു ലാസറിനെ ഉയർപ്പിച്ചത് ആ നാട്ടുകാരുടെ സഹായത്തോടെയാണ്. അവർക്കും ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവരുടെ പങ്കാളിത്തം നാറ്റം വെച്ച് 4 നാളായ കല്ലറയുടെ കല്ല് മാറ്റുക എന്നുള്ളതായിരുന്നു. അവരുടെ ഉത്തരവാദിത്തം ഉയർത്തെഴുന്നേറ്റ് വന്നവന്റെ കെട്ടുകളെ അഴിക്കുക എന്നുള്ളതായിരുന്നു. ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ സഹകരണം കർത്താവിന് ആവശ്യമാണ്. അവൻ നിന്നോട് ആവശ്യപ്പെടുന്ന കാര്യം നീ ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് ചെയ്യാൻ കഴിയാത്തതിനെ അവൻ ചെയ്യും. 5000-ത്തോളം പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന വലിയൊരു ക്രൂസൈഡ്. ജനം മടങ്ങിപ്പോകുമ്പം പോകുന്ന വഴിയിൽ വീട് പോകുമോ എന്ന് ഭാരപ്പെട്ട യേശു കർത്താവ് അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി റെഡിയായി. ശിഷ്യന്മാർ പറയാ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നേരം വൈകി. യേശു ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെറിയ ബാലകൻ പറഞ്ഞു, 5 അപ്പവും 2 മീനും ഉണ്ട്. ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സസ്യജാലങ്ങളെയും ഉണ്ടാക്കിയ യേശുവിന് ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കാൻ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയത്തില്ലായിരുന്നു? കഴിയുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പം ഈ ഭൂമിയിലെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചു. കാരണം വേറെ ഒന്ന് കൊണ്ടുവന്ന് ചെയ്യാൻ കർത്താവ് ഇഷ്ടപ്പെട്ടില്ല. പരസ്പര പങ്കാളിത്തത്തോടെ, സഹായത്തോടെ, ആശ്രയത്തോടെ അത്ഭുതം ചെയ്യാൻ കർത്താവ് ഇഷ്ടപ്പെട്ടെ.
അഞ്ചപ്പവും രണ്ടു മീനും യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ 5000 പുരുഷന്മാരും കൂടി വന്ന ജനം മുഴുവൻ കഴിച്ചിട്ട് വീണ്ടും 12 കുട്ട ബാക്കി വരത്തക്ക നിലയിൽ അത്ഭുതം സംഭവിച്ചു. ഈ ചെറിയ ബാലൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയെടുത്ത് പറയുക, അമ്മേ അമ്മേ ഇന്ന് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, ഞാനും യേശുവും കൂടെ ഇന്ന് 5000 പുരുഷന്മാർക്ക് ഫുഡ് കൊടുത്ത് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് 12 കുട്ട ബാക്കി വന്ന അമ്മേ എന്ന് ഈ കുട്ടി പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം കർത്താവ് അത്ഭുതം ചെയ്യുന്നത് പരസ്പര സഹകരണത്തോടെ പങ്കാളിത്തത്തോടെയാണ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറഞ്ഞ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. കൽഭരണിയിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞാൽ നിറയ്ക്കണം, കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. പച്ചവെള്ളം വീഞ്ഞാക്കുന്നത് അവൻ ചെയ്തോളൂ. ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, നിന്നോട് ചിലത് വിടാൻ പറഞ്ഞാൽ അത് വിടാനുള്ളൊരു തീരുമാനം നീ എടുത്താൽ, ചിലത് ഉപേക്ഷിക്കാനുള്ള തീരുമാനം നീ എടുത്താൽ അതിനെ ജയിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. അവൻ ഭൂമണ്ഡലത്തിൽ മേൽ അധിവസിക്കുന്നു. അതല്ല, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അതെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നും പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന്, ഏ കേട്ടോ കേട്ടോ, അവൻ ക്ഷീണിച്ച് ചെയ്ത് പാസ്റ്റർ ഞാൻ ഒരുപാട് നോക്കിയത്, എന്നിട്ടും പറ്റുന്ന, ക്ഷീണിച്ചു പോയി എന്ന് നീ പറയുന്ന മേഖലയിൽ നിനക്ക് ശക്തി തരും കർത്താവ്, നിനക്ക് പ്രാപ്തി തരും കർത്താവ്, നിന്നെ യഥാസ്ഥാനപ്പെടുത്തി സകല നന്മയിലും തല ഉയർത്തി നിർത്തും കർത്താവ്. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി തരും, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി തരും, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. പിന്നെ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുമ്പോ യൗവനക്കാർ ഇടറി വീഴുമ്പോ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പുതുക്കും ഒന്ന് തട്ടിട്ട് പറഞ്ഞ, പുതുക്കും, ശക്തിയെ പുതുക്കും. ആ പുതുക്കും എന്നുള്ളതിന്റെ ഒറിജിനൽ റൂട്ട് വേർഡിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പുതുക്കും എന്നുള്ളതിന്, എന്ന് പറഞ്ഞാൽ നിന്റെ ക്ഷീണിച്ച ശക്തി അങ്ങോട്ട് കൊടുത്തിട്ട് ബലമുള്ളൊരു ശക്തി നിന്റെ മേൽ വരും. നിന്റെ ബലഹീനമായ ശക്തി അങ്ങോട്ട് പോയിട്ട് ബലം വർദ്ധിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ വരും. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറഞ്ഞ, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഇവരെ പാപത്തിന് പിടിക്കാൻ പറ്റത്തില്ല, ഇവരെ ശാപത്തിന് പിടിക്കാൻ പറ്റത്തില്ല. ഇവരുടെ അകത്ത് സുവിശേഷത്തിന്റെ തീ കത്തും. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് അധികാരത്തോടെ ഒരു തലമുറയിൽ
അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ശത്തിന്റെ ശക്തിയാൽ അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ സുവിശേഷത്തിന്റെ ശക്തിയാൽ അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാൽ Oh,
വലിയ തീയെ കർത്താവ് കത്തിക്കുന്നു. ദൈവത്തോടുള്ള ഭയങ്കര കൊതിയെ പരിശുദ്ധാത്മാവ് തരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പഠനത്തിനകത്തുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നത്, ദൈവഹിതമല്ലാത്ത സൗഹൃദങ്ങൾ അകത്തോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. മാതാപിതാക്കളെ പ്രാർത്ഥിച്ചോ, ഈ തലമുറകളെ ദൈവം വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ പോവുക. ഇവർ പലർക്കും അത്ഭുതമാകാൻ പോവുകയാണ്. പൊല്യൂട്ടഡായ നമ്മുടെ സമൂഹത്തിനകത്ത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പ്രാപ്തന്മാരാക്കാൻ പോവുകയാണ്. പാപത്തിന്റെ ചെങ്ങലകൾക്ക് ഇവരെ തൊടാൻ പറ്റത്തില്ല. അതിനെ കത്തിക്കുന്ന അഭിഷേകം ഇവരുടെ മേൽ വ്യാപരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോ. ദൈവം എന്റെ മേൽ ഭയങ്കര ദൈവശക്തി ഇടുന്ന ഞാൻ കണ്ടു. രാജ്യങ്ങളെ തൊടുന്ന, പട്ടണങ്ങളെ തൊടുന്ന, ജിത്തു 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 ഒന്ന് ബാക്ക് ചെയ്തു, ഭയങ്കര ദൈവശക്തി എന്റെ മേലടിക്കുന്നു. ഇവന്റെ സ്റ്റൈൽ മൊത്തം മാറാൻ പോവാ, ഇവന്റെ രീതി മൊത്തം മാറാൻ പോവാ. ചില ചെങ്ങലകൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി മാറിയിട്ട് പരിശുദ്ധാത്മാവ് അടുത്തൊരു തലത്തിലേക്ക് ഇവനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു മണ്ഡലം. ഇന്ന് പകൽക്കാലം കർത്താവ് ഇവന്റെ പേരിൽ ദൈവശക്തി ഇടുന്നു. ദൈവശക്തി ഇടുന്നു. ഇവന്റെ അകത്ത് കയറിക്കൂടിയ ചില അശുദ്ധാത്മാക്കൾ ഇപ്പോൾ ഇവനെ വിട്ട് അഴിഞ്ഞിറങ്ങി പോകുന്നു. അൺക്ലീൻ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇവന്റെ അകത്ത് കയറി, ഇവന്റെ ശരീരത്തിൽ കയറി, ഇവന്റെ ഭാവിയിൽ കയറി, ഇവന്റെ നന്മയിൽ കയറി, ഇവനെ ഞരക്കിക്കൊണ്ടിരുന്ന, ഇവനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച, ഇറങ്ങിപ്പോകുന്നു. ആ പൈശാചിക മണ്ഡലത്തിന്, ആ അശുദ്ധാത്മാവിന്, മനസ്സിനകത്ത് ചില സംഭവങ്ങൾ ഉണ്ടാക്കി അതുമായിട്ട് കണക്ട് ചെയ്ത് ഇവന്റെ അകത്ത് പ്രവേശിച്ചു നിന്നൊരു സ്പിരിറ്റിനെ, ഒരു ആത്മാവിനെ, വിഷാദ രോഗത്തിന്റെ ആത്മാവിനെ കർത്താവ് ഇപ്പൊ സൗഖ്യമാക്കുന്നു. ആ സ്പിരിറ്റ് ഇവനെ വിട്ടിപ്പൊഴിഞ്ഞു പോകുന്നു. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള നസ്രയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെത്താൻ ശരീരം മുറിച്ചും പകയും വിദ്വേഷവും മനസ്സിനകത്ത് കയറ്റിയും നീറുന്ന ഓർമ്മകൾ കുത്തി നിറച്ചും ഇവന്റെ മനസ്സിനെ മുറിച്ച് ഇവന്റെ അകത്ത് കയറാനും ഇറങ്ങാനും പിശാചുണ്ടാക്കി വെച്ച ആ വാതിലിനെ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ക്ലോസ് ചെയ്യുന്നു. ഭയങ്കര ദൈവശക്തി അടിക്കുന്നു, ഭയങ്കര ദൈവശക്തി അടിക്കുന്നു, ഭയങ്കര ദൈവശക്തി അടിക്കുന്നു. രക്തത്താൽ കൗറിയുന്നു. എന്റെ ഹാർട്ടിനെ കർത്താവ് സൗഖ്യമാക്കുന്നു.
bala bala bashiya kara baba rikha bala bala snehikkunne ri bala bala bashiya kara rikha bala bala നമ്മൾ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവാ. നിങ്ങളുടെ എല്ലാവരുടെയും വലതുകാരം ഇങ്ങോട്ട് നീട്ടണം. ഈ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് നമ്മുടെ ബോക്സിനകത്ത് നമ്മൾ വെളിയിൽ വരുമ്പോഴാണ്. നമ്മുടെ ബോക്സ് 10 മണി തൊട്ട് 11:30 വരെയാണ്. 11 മണി കഴിയുമ്പോൾ തൊട്ട് നമ്മൾ വാച്ചിനകത്ത് 1000 വട്ടം നോക്കാൻ തുടങ്ങും. അപ്പൊ ആ ബോക്സ് പൊട്ടിക്കഴിഞ്ഞു, 12 മണിയായി. അതുകൊണ്ട് ഇനി കർത്താവ് പ്രവർത്തിക്കും. ഒരാമയം പറഞ്ഞേ. ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കെ. ഹാലേലൂയ. കർത്താവ് ഈ കുഞ്ഞുങ്ങളെ സ്പർശിക്കാൻ പോവാണ്. ഈ 1-ാം തീയതിയുടെ സ്കൂൾ തുറക്കും. ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നവരുണ്ട്, +2 പഠിക്കുന്നവരുണ്ട്, ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്, ദൈവവചനം പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഉപജീവന മാർഗങ്ങൾക്ക് പോകുന്നവരുണ്ട്, ഇവിടെ നിൽക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുടെ ഈ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ വലിയ ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവസഭയുടെ കാഴ്ചയെ കർത്താവ് മാറ്റുന്നു. ദൂതന്മാരിറങ്ങുന്ന കാഴ്ചകൾ സഭ കാണാൻ പോവുകയാണ്. അൺസീൻ വേൾഡ്, അദൃശ്യ ലോകം സഭയ്ക്ക് കാണാൻ പറ്റുന്ന പരുവത്തിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നു. കർത്താവ് ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയാതെ ഷൗലിന്റെ കണ്ണിൽ നിന്ന് എന്തോ ചിദംബുരു പോലെ താഴേക്ക് വീണുപോയതുപോലെ ഇപ്പോൾ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിന്റെ കാഴ്ച കാണാൻ കഴിയാതെ ഇങ്ങനെ മരവിച്ചിരുന്ന പാരമ്പര്യത്തിന്റെ മരവിപ്പുകളെ ദൈവത്തിന്റെ ആത്മാവ് ആത്മീയ ദൃഷ്ടിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഇതിനകത്തു നിന്ന് അപ്പോസ്തോലന്മാർ എഴുന്നേൽക്കും, ഇതിനകത്തു നിന്ന് സുവിശേഷകന്മാർ എഴുന്നേൽക്കും, ഇതിനകത്തു നിന്ന് രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നവർ എഴുന്നേൽക്കും. അഭിഷേകത്തിന്റെ അഗ്നിയാൽ പാപത്തെ ജയിക്കുന്ന, ഇരുട്ടിനെ ജയിക്കുന്ന, ദുരാത്മാക്കളെ ജയിക്കുന്ന, പൈശാചിക വെല്ലുവിളികളെ പൊളിക്കുന്ന അസാധാരണമായ ദൈവശക്തി. പിശാചിന്റെ പദ്ധതികൾ പൊളിയുന്നു, പിശാചിന്റെ പദ്ധതികൾ പൊളിയുന്നു, പിശാചിന്റെ പദ്ധതികൾ പൊളിയുന്നു. ഒരു തലമുറ എഴുന്നേൽക്കുന്നു, മനസ്സിനെ തകർക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയെ ബന്ധിക്കുന്ന സകല വെല്ലുവിളികളും ഈ ആത്മീക തീക്കകത്ത് കത്തും, ഈ ആത്മീക തീക്കകത്ത് കത്തും. പിശാചെ, നിനക്ക് ഇതിനകത്ത് നിന്ന് ഒരെണ്ണത്തെ പോലും കിട്ടത്തില്ല. പിശാചെ, നിനക്ക് ഇതിനകത്ത് നിന്ന് ഒരെണ്ണത്തെ പോലും കിട്ടത്തില്ല. നിനകത്ത് നിന്ന് തീ പോലെ കത്തുന്നവ വലിയ ആത്മ പകർച്ച നടക്കുന്നു. വലിയ ആത്മ പകർച്ച നടക്കുന്നു.
ഇവനെ ഒതുക്കി വെച്ച സമയം കഴിഞ്ഞു. അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. ഇവന് മേൽ തുറന്ന സ്വർഗത്തിൽ നിന്ന് വിശേഷമായ ചില മേത്തരമായ അങ്കികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവനെ അണിയിപ്പിക്കുന്നു. പൊസിഷൻ ചേഞ്ച് ആകുന്നു. സാധാരണക്കാരൻ അസാധാരണ വ്യക്തിയായി മാറുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവന്റെ മേൽ നിക്ഷേപിക്കുന്നു. വേറെ ആർക്കും കാണാൻ പറ്റാത്തത് നിനക്ക് കാണാൻ പറ്റും. വേറെ ആർക്കും കേൾക്കാൻ പറ്റാത്തത് നിനക്ക് കേൾക്കാൻ പറ്റും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. തിരിച്ചൊറ്റ മറുപടി മതി. അടിയനിതാ പ്രതികരിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കാൻ പോവാ. ദൈവാത്മാവെ സ്പർശിക്കണമേ. ചിലരെ ഇന്ന് വീട്ടിൽ നിന്ന് വന്ന അപ്പനമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വന്നപ്പം കണ്ടതുപോലെ ആയിരിക്കത്തില്ല. അല്ലെ, പിള്ളേർ മാറാൻ പോവാ. കൂടുതൽ ബൈബിള് വായിച്ചാൽ, കൂടുതൽ പ്രാർത്ഥിച്ചാൽ ഭ്രാന്താന്ന് പറയരുത്. അവരാത്മീക കാര്യങ്ങളോട് താല്പര്യം കാണിക്കുമ്പോ പണിക്ക് പോടാന്ന് ഇപ്പം പറയണ്ട കേട്ടോ. കർത്താവ് ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോവാ. ശക്തന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. കരുത്തന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ്യ. അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ണാകാരമായതിനു മുൻപേ, ലോകസ്ഥാപനത്തിനു മുൻപേ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടെങ്കിൽ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ സ്വർഗത്തിലെ അഭിഷേകം ഇവരുടെ വിധിയെ തിരിച്ച് ലോകം ഇവരുടെ മേൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്തുകളെ പൊട്ടിച്ച്, അതിരുകളെ പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു ശക്തമായ അഭിഷേകം, ഒരു വലിയ ദൈവത്തിന്റെ അധികാരം. വിശാചിട്ട സകല ബൗണ്ടറികളെ ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടിക്കുന്നു. ഒരു ദൈവത്തിന്റെ പ്രവാചകിയായി പുറത്തു വരട്ടെ. ഒരു വലിയ സ്വർഗീയ തീ ഇപ്പോൾ ഇവരുടെ മേൽ വീഴട്ടെ. ഇവളുടെ നാവിലൂടെ പ്രവചനങ്ങൾ പുറത്തു വരട്ടെ. ഇവളുടെ നാവിലൂടെ അധികാരത്തിന്റെ ശബ്ദങ്ങൾ പുറത്തു വരട്ടെ. ഇവളുടെ അകത്തൂടെ മ്യൂസിക് പുറത്തു വരട്ടെ. ഇവളുടെ അകത്തൂടെ ട്യൂണ് പുറത്തു വരട്ടെ. ഇവിടെ അഭിഷേകം ചെയ്യുന്നു. കത്തട്ടെ. ഒരു വലിയ സ്വർഗീയ തീ ഇവളുടെ മേൽ കത്തട്ടെ. എല്ലാ മൂടുപടങ്ങളെ കീറി ഇവളുടെ അകത്തുള്ള ദൈവകൃപ
ശക്തിയോടെ പുറത്തു വരത്തക്ക നിലയിൽ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും മറുപടി പുറത്തു വരാൻ ഒരു ശക്തിയുള്ള കട്ടിയുള്ള അഭിഷേകവുമായി നിൽക്കാൻ ദൈവത്തിന്റെ ആത്മാവി ഭൈതലിനെ ഉപയോഗിക്കുന്നതിനായി നന്ദി അനോയിന്റ് ചെയ്യുന്നു. കർത്താവേ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ പകർന്ന ദൈവകൃപയ്ക്കായി സ്തോത്ര സഭ ഒരുമിച്ച് മാതാപിതാക്കൾ ഒരുമിച്ച് ശബ്ദം ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് സഭ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ അധ്യയന വർഷത്തിൽ ഇവർ കലാലയത്തിലേക്ക് പോകുമ്പോൾ ഇവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവർ വ്യത്യസ്തരാണ്. ഇവർ മറ്റുള്ളവരെ പോലല്ല. ഇവർ അഭിഷേകത്തെ വഹിച്ചുകൊണ്ട് നടക്കും. ഇവർ സുവിശേഷത്താൽ ഞങ്ങളുടെ പട്ടണങ്ങളെ പിടിക്കും. ഇവർ ദേശങ്ങളെ പിടിക്കും. പാപ സ്വഭാവങ്ങൾക്ക് ഇവരിൽ വന്നിരിക്കാൻ കഴിയത്തില്ല. ജഡത്തിന്റെ സ്വഭാവങ്ങൾക്ക് ഇവരിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഇവരുടെ ചിന്താ മണ്ഡലങ്ങളെ ലോകത്തിന്റെ മോഹങ്ങൾക്ക് ഭരണം നടത്താൻ കഴിയത്തില്ല. സഭയുടെ മേലിട്ടിരിക്കുന്ന വലിയൊരു അഭിഷേകത്തിന്റെ പുതപ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിച്ചിട്ട് അതൊരു വലിയ ജയമായി അതൊരു വലിയ കരുത്തായി ഒരു വലിയ ദൈവകൃപയായി